കുട്ടികളെ, ഫസദ് ഗഞ്ചിൽ ഗോകാർട്ട് പാർക്ക് തുടങ്ങാൻ പോവുകയാണ്. അവിടെ ഗോകാർട്ടിംഗ് ഉണ്ടാവും. പിന്നെ അവർ തന്റെ ഗോ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോകാർട്ട് റേസ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെല്ലാം എന്റെ അടുത്ത് പേര് തരേണ്ടതാണ്. സാർ, ഞാനുണ്ട്. ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം സാർ. തീർച്ചയായും ഞാൻ ഫസ്റ്റ് വരും. ഞാൻ എന്റെ ഗോകാർട്ട് നല്ലപോലെ ഓടിക്കും. വണ്ടി ഗോകാർട്ട് വളരെ കോസ്റ്റ്ലി ആണ്. അതൊന്നും സാധാരണ കാറല്ല. അതുകൊണ്ട് അവർ എല്ലാവർക്കും കാർ നൽകുന്നുണ്ട്. എന്റെ അച്ഛന്റെ കയ്യില് ഒരുപാട് കാശ് ഉണ്ട്. അദ്ദേഹം എനിക്ക് ഒരു പുതിയ ഗോകാർട്ട് വാങ്ങിച്ചു. ഓക്കെ. ഏതൊക്കെ കുട്ടികൾ ഗോകാർട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു? അവർ പേര് കൊടുത്തോളൂ. സാർ, ഞാനും എമിലിയും ഈ ഗോകാർട്ട് റേസിൽ പങ്കെടുക്കുന്നുണ്ട്. വേറെ ആരെല്ലാമാണ് ഈ റേസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവരെല്ലാം കൈയൊന്ന് പൊക്കിക്കേ. എന്റെ പ്രിയപ്പെട്ട അച്ഛാ, അച്ഛാ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല അച്ഛൻ നിങ്ങളാണ്. ഐ ലവ് യു അച്ഛാ. ഞാൻ വളരെ ലക്കിയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ അച്ഛനായി കിട്ടിയത്. സുഖിപ്പിച്ചത് മതി ബണ്ടി. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേറെ ഒരുപാട് ജോലിയുണ്ട്. നീ കാര്യം പറ. അച്ഛാ, എനിക്കൊരു ഗോകാർട്ട് വേണം. അതിനെന്താ നീ മേടിച്ചു? എന്താ ഗോകാർട്ടോ? പ്ലീസ് അച്ഛാ, പ്ലീസ്, എന്റെ പ്രിയപ്പെട്ട അച്ഛനല്ലേ. പ്ലീസ് അച്ഛാ, നല്ല അച്ഛനല്ലേ. പ്ലീസ് അച്ഛാ, പ്ലീസ് അച്ഛാ, പ്ലീസ്, എന്റെ പൊന്നച്ഛനല്ലേ. എനിക്കൊരു ഗോകാർട്ട് വാങ്ങിച്ചാ. പ്ലീസ് അച്ഛാ, പ്ലീസ്, പ്ലീസ്, ഞാൻ ആ ഗോകാർട്ട് റേസിൽ ഫസ്റ്റ് വരണം. അതിനു വേണ്ടിട്ടാ. ഓ യങ് ബോയ്, ഗോകാർട്ട് റേസിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ. അവരെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്യരുത്. അവന് നിങ്ങളെ ഒരു ഗോകാർട്ട് വാങ്ങി കൊടുത്തേക്ക്. ഈ ഓൾഡ് മാനെ ഇതിനു മുമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ സാർ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഇങ്ങനെയൊന്നും നടക്കാറില്ല. ഒരു കുട്ടിയും ഇത്ര കോസ്റ്റ്ലി ആയ കാര്യങ്ങളൊന്നും ചോദിക്കാറുമില്ല. ഞാനുണ്ടല്ലോ ഒരു ഗോകാർട്ട് കമ്പനിയുടെ ഓണറാണ്. നിങ്ങളുടെ മകൻ പറഞ്ഞ ഗോകാർട്ട് റേസിന് വേണ്ടിയാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ യങ് ആൻഡ് ബ്രില്യന്റ് ആയ കുട്ടിക്ക് പുതിയൊരു ഗോകാർട്ട് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ റേസിന് ശേഷം നിങ്ങൾ അത് എനിക്ക് തന്നെ തിരികെ കൊണ്ട് തരേണ്ടതാണ്. സോ നാളെ ഞാൻ ആ ഗോകാർട്ട് റേസിൽ പുതിയ ഒരു ഗോകാർട്ടുമായി എത്തുന്നതായിരിക്കും. ദെൻ നമുക്ക് അവിടെ വെച്ച് കാണാം. ആ ആളെ കാണാൻ ഡിംബക്തുവിനെ പോലെ ഉണ്ടല്ലോ, അല്ലേ എമിലി? യെസ്, യു ആർ റൈറ്റ്. അപ്പോൾ നമ്മളും ഒരു സ്പെഷ്യൽ ഗോകാർട്ട് റെഡിയാക്കേണ്ടി വരും എമിലി. എന്ത് പ്രശ്നം വന്നാലും അത് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഗോകാർട്ടിൽ എപ്പോഴും ഒരു സീറ്റല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നീ രണ്ട് സീറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനില്ലാതെ നീ റേസിൽ പങ്കെടുക്കൂല. അല്ലേ വീര്, മാറില്ല. വീർ രണ്ടാമത്തെ സീറ്റ് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടിട്ടാ. സോറി മൈ ഡിയർ ഫ്രണ്ട്സ്, ആ രണ്ടാമത്തെ സീറ്റ് എമിലിക്ക് വേണ്ടിയുള്ളതാണ്. ഈ റേസിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും പങ്കെടുക്കാനാവില്ല. നീ ഏത് കോമ്പറ്റീഷൻ വന്നാലും എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ്. ഈ പ്രാവശ്യം ഞാൻ സമ്മതിക്കില്ല. ഇപ്രാവശ്യം ഒരു പുതിയ ഗോകാർട്ട് ആ ചെക്കൻ വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീറിനെ നമുക്ക് റേസിൽ തോൽപ്പിക്കാൻ പറ്റും. നമ്മളിപ്പോ ഗോകാർട്ട് കൊണ്ടേ കൊടുക്കണമെങ്കിൽ അത് വീറിനെ റേസിൽ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ വീറിനെ നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആയുധങ്ങൾ നിറച്ചൊരു ഗോകാർട്ട് നിനക്ക് തന്നേക്കാം. ഓക്കെ, ആദ്യം ഈ ഹെൽമെറ്റ് പിടിക്ക. ഈ ഹെൽമെറ്റ് അവൻ അണിഞ്ഞാൽ ആ വണ്ടിയുടെ ബ്രെയിൻ പിന്നെ നിന്റെ കൺട്രോളിലായിരിക്കും. എടാ, അവൻ ഏതാണ്ട് ഒരു റോബോയായി മാറും. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്താൽ മതി. നീ അവനോട് എന്തു പറഞ്ഞാലും അവൻ അതുപോലെ തന്നെ അങ്ങ് ചെയ്യും. അതോടെ വീറിന്റെ കളി അവസാനിക്കും. പിന്നെ നമ്മുടെ കളി അങ്ങ് തുടങ്ങുകയല്ലേ. എടാ, നീ ഹെൽമെറ്റ് അണിഞ്ഞോളൂ ബണ്ടി. നീ ഹെൽമെറ്റ് അണിഞ്ഞ് റേസിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് കിട്ടും. ഈ ചെണ്ട് തന്നിഷ്ടം കാണിച്ച് എന്തൊക്കെയോ ചെയ്യുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഗ്രൗണ്ടിന് ചുറ്റും 5 പ്രാവശ്യം റൗണ്ട് ചെയ്യണം. 5-ാമത്തെ റൗണ്ട് അവസാന റൗണ്ട് ആയിരിക്കും. എല്ലാവരും റെഡിയല്ലേ? Oh,
എനിക്കും അതിൽ സംശയമുണ്ട് സാർ. ഗോ കാർട്ടിന് എങ്ങനെ എത്രയും വേഗത്തിൽ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? സാർ അങ്ങോട്ട് നോക്കി, അവരിതുവരെ ഹാഫ് റൗണ്ട് പോലും കഴിഞ്ഞിട്ടില്ല. ആയുധം പുറത്തെടുക്ക്, എന്നിട്ട് വീറിന്റെ ടയറിന്റെ വെടി തീർത്തേക്ക്. ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചതാ. ഡിംബക്ടു എന്തൊക്കെയോ ചതി ഒപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. വണ്ടി വീറിനെ ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ കഥയങ്ങ് തീർത്തേക്ക്. ഗോകാട്ടിൽ വെച്ചിരിക്കുന്ന വെപ്പൺ യൂസ് ചെയ്യ്. നമ്മള് നാല് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, പക്ഷെ മറ്റുള്ളവർ ആരും ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ അങ്ങ് വിൻ ചെയ്താൽ നമ്മളെ എല്ലാരും സംശയിക്കും, നമ്മള് മാജിക് യൂസ് ചെയ്തെന്ന് വിചാരിക്കും. വാ, നമുക്ക് വല്ല ആഹാരവും കഴിച്ചിട്ട് വരാം. ഈ വണ്ടി നോർമൽ വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവൻ ഏതാണ്ട് ഒരു റോബോയെ പോലെയാ ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് അവന് ഏതോ ഒരു വഴിയിൽ ഡിംബക്ടു തന്റെ കൺട്രോളിലാക്കി വെച്ചിരിക്കുവാന്ന് തോന്നുന്നു. വണ്ടിയുടെ ഹെൽമെറ്റില് റെഡ് ലൈറ്റ് കത്തുന്നുണ്ടല്ലോ വീർ. എനിക്ക് തോന്നുന്നത് വണ്ടി അവന്റെ കൺട്രോളിൽ ഇരിക്കാൻ കാരണം ആ ഹെൽമെറ്റ് ആണെന്ന. എമിലി, ഇനി നീ ഡ്രൈവ് ചെയ്യ്, ഞാൻ പോയി അവന്റെ ഹെൽമെറ്റ് എങ്ങനെയെങ്കിലും ഊരിക്കളയട്ടെ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. എന്തേ ചെയ്തോണ്ടിരിക്കുന്നത് റോബോ ബോയ്? എന്താ ഇവിടെ സംഭവിച്ചത്? വണ്ടി ബ്രേക്ക് ഇട്, ഈ ടണൽ അവസാനിക്കാൻ പോവുകയാണ്. വണ്ടി നീ വേഗം തിരിച്ചു പോക്ക്.
എമിലി. ചെണ്ടോ എഴുന്നേക്ക് എഴുന്നേക്ക്, റേസ് എല്ലാം കഴിഞ്ഞു എന്നാ തോന്നുന്നത്. ഇല്ല, അതെങ്ങനെ സംഭവിച്ചത്? വീർ, നിങ്ങളൊക്കെ എവിടെയായിരുന്നു? എങ്ങനെയാ തോറ്റു പോയത്? പിൻപറ്റു പണ്ടിക്ക് പുതിയൊരു കോക്കാട്ട് കൊടുത്തിട്ട് ചാവി ഹെൽമെറ്റിൽ വെച്ചിരിക്കുകയായിരുന്നു. അവനെ റോബോട്ടിനെ പോലെ ആക്കി ഞങ്ങളെ തുടർന്ന് അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളെ അറ്റാക്കിന്ന് രക്ഷപ്പെടുകയായിരുന്നു. അവൻ അത്രക്ക് ധൈര്യമായി പോയോ? ഇന്ന് ഞാൻ അവനെ വെറുതെ വിടുന്ന പ്രശ്നമല്ല. രക്ഷപ്പെട്ടു, പക്ഷെ എന്റെ ലേസർ അറ്റാക്കിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവുമോ? രക്ഷിക്കണേ.